ആറ്റിങ്ങൽ ബ്ലോക്ക് പ്രവാസി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ രക്തപ്രതിജ്ഞയും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചു. വി ആർ വിത്ത് രാഹുൽജി എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി നാടൻ പാട്ടിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു വേറിട്ട രീതിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മാലയം ബിനിലാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തിന് ജനാധിപത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ജീവനുറ്റ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ശരിക്കും ശ്രീ രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കിയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് എന്ന് ഞാൻ പറയും. കാരണം രാഹുൽ ഗാന്ധിയെ ആദ്യം പപ്പു എന്ന് വിളിച്ചത് നരേന്ദ്രമോദിയാണ്. രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ്. രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപങ്ങൾ ചരിച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ മോശക്കാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നരേന്ദ്രമോദി ആയിരിക്കണം. ഇന്ത്യ മഹാരാജ്യത്തെ നടന്നു തീർത്ത 4000 കിലോമീറ്റർ കാൽനടയായി കന്യാകുമാരി മുതൽ കാശ്മീരം വരെ നടന്നു തീർത്ത മഹാനായ നേതാവ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ സ്വർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാവുന്ന ഒരു ചരിത്ര സംഭവമാണ് രാഹുൽ ഗാന്ധി എന്ന മഹാമനുഷ്യൻ ചെയ്തു തീർത്തത്. ലോകത്തൊരു നേതാവും ഇനിയൊട്ടൊരു നേതാവും ഇതിന് തുനിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മഹായാത്ര നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപ്രഭാവം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ രാഹുൽ ഗാന്ധിയെ ഉന്മൂലനാശം ചെയ്യുവാൻ തന്റെ എല്ലാവിധ സർവസന്നാഹങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണകൂടം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ നടപടി ഉണ്ടായത്. ബ്ലോക്ക് പ്രസിഡന്റ് എസ് ശ്രീരംഗൻ അധ്യക്ഷനായി. മണനാക്ക് ഷിഹാബുദ്ദീൻ, ജെ ശശി, താഹിർ വെഞ്ഞാറമൂട്, സലിം പാണന്റമുക്ക്, കെ മായകുമാർ, യു പ്രകാശ്, വി ചന്ദ്രിക, ഗോപൻ നെടുമങ്ങാട്, ആലംകോട് സഹീർ, ജമാൽ പാലാംകോണം, ചിലമ്പിൽ സുരേഷ്, വക്കം സുധ, ഓസ്കാർ പീറ്റർ, ആലംകോട് പ്രകാശ്, സുദർശനൻ പിള്ള തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.